Namaskaram. കാക്കനാട് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് രാജ്യാന്തര ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റാണ് ഈ കേസിൽ വന്നിരിക്കുന്നത് കാര്യം ഒരു വശത്ത് ഈ കേസ് തിരിച്ചു മറിക്കാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു കേസിനെ തേച്ചുമാർച്ച് കളയാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നു ഈ സമയത്താണ് ഇത്തരത്തിൽ ഒരു ട്വിസ്റ്റ് വന്നിരിക്കുന്നത് പ്രതികൾക്ക് രാജ്യാന്തര ലഹരി കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ഇതനുസരിച്ച് പ്രതികളെ ഇനി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് എത്തൂ എന്തായാലും ഈ ിൽ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പ്രതികൾക്ക് രാജ്യാന്തര ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം പ്രതികൾ കേരളത്തിലേക്ക് കൂടുതൽ ലഹരി മരുന്നുകൾ എത്തിച്ചിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുണ്ടെന്നും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എന്തായാലും വലിയ കോളക്കം തന്നെയാണ് ഈ ഒരു കേസ് കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ആഴ്ചയാണ് ഓണത്തിന് തൊട്ടു മുമ്പാണ് കാക്കനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ലഹരി കടത്ത് സംഘത്തെ പിടിയിലായത് രണ്ട് യുവതികൾ ഉൾപ്പെടെ ഈ ഒരു റാക്കറ്റിലുണ്ടായിരുന്നു ഏഴോളം പേരാണ് ആദ്യ ഘട്ടത്തിൽ പിടിയിലായിട്ടുള്ളത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ പേർ പിടിയിലാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത് അതേസമയം കേസ് മറുവശത്ത് അട്ടിമറിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നതെന്നും വ്യാപകമായ പരാതിയുണ്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചിപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതുപോലെ കൊച്ചിയിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറിനെ ഇതിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്തു അദ്ദേഹമാണ് ഈ ഒരു കേസ് അട്ടിമറിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയതായി പറയുന്നത് നടപടിയുടെ ഭാഗമായി മൂന്ന് എക്സൈസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയിട്ടുമുണ്ട് അതുപോലെ ഒരു പ്രിവൻറ്റീവ് ഓഫീസറെയും രണ്ട് സിവിൽ ഓഫീസറേയും സ്ഥലം മാറ്റിയിരിക്കുന്നത് കേസെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് അതുപോലെ കേസ് അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും കസ്റ്റംസ് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോഴെന്തായാലും എക്സൈസിനോടൊപ്പം കസ്റ്റംസും കൂടി ചേർന്നാണ് ഈ ഒരു കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷേ ഇതിപ്പോൾ അന്താരാഷ്ട്ര അല്ലെങ്കിൽ രാജ്യാന്തര ലഹരി സംഘവുമായി ബന്ധപ്പെട്ടതോടുകൂടി ഇതിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊക്കെ ഒരുപക്ഷെ ഇനി വന്നു ചേർന്നേക്കാം എന്തായാലും വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ ഒരു കേസിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നേരത്തെ രണ്ട് യുവതികൾ എം ഡി എം എ ഒളിപ്പിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നിട്ടും ഇതിലെ ഒരു യുവതിയെ പ്രതിയാക്കാതെ ഒഴിവാക്കിയെന്നാണ് എക്സൈസിനെതിരെ ഇപ്പോൾ പ്രധാനമായി നിലനിൽക്കുന്ന ഒരു ആരോപണം പ്രതികളെ പിടിച്ച ഉടൻ കസ്റ്റംസ് എടുത്ത ഫോട്ടോയിൽ ഏഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് നേരത്തെ നമ്മുടെ തത്വമൈ ന്യൂസും ഇത് സംബന്ധിച്ച വാർത്ത അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു അന്നും ഇതിൽ ഏഴ് പ്രതികൾ രണ്ട് യുവതികൾ ഉൾപ്പെടെ ഏഴ് പ്രതികളാണ് ഉണ്ടായിരുന്നത് കസ്റ്റംസിൻ്റെ വാർത്താക്കുറിപ്പിലും ഇത് സംബന്ധിച്ച ഒരു വ്യക്തത ഉണ്ടായിരുന്നു അതിലും ഏഴ് പ്രതികൾ എന്ന് തന്നെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ എക്സൈസ് കേസിൽ പ്രതികളുടെ എണ്ണം അഞ്ചായി കുറഞ്ഞിരുന്നു രണ്ട് പേരെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രതികളിൽ നിന്ന് മാൻകൊമ്പും പിടിച്ചിട്ടുണ്ടെന്നും അന്ന് എഫ്ഐആർ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം വിശദമായി നടത്താൻ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വൈക്ലബ്യം അല്ലെങ്കിൽ ഒരു വൈമനസ്യം ഉണ്ടായി എന്ന് തന്നെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണത്തിന് തൊട്ടുമുമ്പായി ഓഗസ്റ്റ് പത്തൊൻപതിനാണ് മാരക ലഹരി മരുന്നായ എം ഡി എം ഐയുമായി യുവതി അടക്കമുള്ള പ്രതികൾ കൊച്ചിയിൽ നിന്നും പിടിയിലായിട്ടുള്ളത് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ചതിന്റെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൽ അലക്കാനിട്ട തുണികൾക്കിടയിൽ ഒളിപ്പിച്ച ഒരു ബാഗിൽ നിന്ന് ഒരു കിലോയിലധികം രൂപയുടെ എം ഡി എം ഐ കൂടി അന്ന് കണ്ടെത്തിയിരുന്നു പിന്നെയാണ് ഇവരുടെ ചില ഈ പറഞ്ഞതുപോലെയുള്ള വിദേശ ബന്ധങ്ങളിലൊക്കെ കടന്നു ചെല്ലുന്നത് അതുമാത്രമല്ല വളരെയധികം ആഡംബരം നിറഞ്ഞ ഒരു ഫ്ളാറ്റാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ആഡംബര കാറുകളാണ് ഉപയോഗിച്ചിരുന്നത് അതുപോലെ വില കൂടിയ ലക്ഷങ്ങൾ വില മതിക്കുന്ന നായ്ക്കളെയാണ് ഇവർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇവർ ഈ ലഹരി കടത്തുന്ന കാറിലുമൊക്കെ ഈ നായ്ക്കളുടെ സാന്നിധ്യം ഉണ്ടായതായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത ജില്ലയിലെ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻറ്റി നക്കോട്ടിക് വിഭാഗം മഹസറിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു തരത്തിലാണെന്നാണ് ഇപ്പോൾ കസ്റ്റംസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാന വാദം അത് ഇപ്രകാരമാണ് ഒരു വഴിപോക്കൻ നൽകിയ വിവരമനുസരിച്ച് പ്രതികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്ന് ഒരു കിലോ എം ഡി എം ഐ അടങ്ങിയ ബാഗ് കണ്ടെത്തിയത് ഉടമസ്ഥനില്ലാത്ത ബാഗാണ് കണ്ടെത്തുന്നതെന്നും ഇത് പ്രതികളുടേതായിരിക്കില്ല എന്ന ഉറപ്പിലാണ് സാക്ഷിമൊഴിയെന്നും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാഗ് കണ്ടെടുത്തതിൽ പ്രതികളില്ലാതെ പ്രത്യേകം കേസെടുത്തു പ്രതികൾ കസ്റ്റഡിയിലായിരിക്കെ ഇവരുമായി പോയ ബാഗ് കണ്ടെത്തി അതും കേസിൽ ഉൾപ്പെടുത്തേണ്ടതിന് പകരമാണ് എക്സൈസ് ഇത്തരമൊരു കള്ളക്കളി നടത്തിയത് എന്നുമാണ് കസ്റ്റംസിൻ്റെ പ്രധാന ആരോപണം ഒരു പക്ഷേ ഇത് കസ്റ്റംസിൻ്റെ അന്വേഷണം കടുക്കുന്നതോടുകൂടി ഈ കൂടുതൽ കാര്യങ്ങളിൽ ഒരു വ്യക്തത പുറത്തു വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവരുടെ രാജ്യാന്തര ബന്ധം പോലും വെളിപ്പെട്ടിരിക്കുന്നു ഇനി ഇത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ അങ്ങനെയെങ്കിൽ എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ ഈ കേസിലേക്ക് ചിലപ്പോൾ കടന്നു വന്നേക്കാം എന്തായാലും കൂടുതൽ ഈ ഒരു കേസ് സംബന്ധിച്ച കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്